ഇനി ഇന്ത്യയിലെ ഏറ്റവും വലുപ്പമേറിയതും കൂടുതലുള്ളതും ഉയരം കൂടിയ അണക്കെട്ട്, തക്രാനങ്കൽ, വലിയ കമാൻ അണക്കെട്ട്, ഇടുക്കി, പൊതുമേഖലാ സ്ഥാപനം, ഇന്ത്യൻ റെയിൽവേ, തൂക്കുപാലം, ഹൗറാപാലം, ഗുഹാക്ഷേത്രം, എല്ലോറ, താഴ്വര, സുന്ദർബൻസ്, താഴികക്കുടം, ഗോൾഗുംബസ്, പ്രതിമ, ഗോമതേശ്വര പ്രതിമ, തുരങ്കം, ജവഹർ തുരങ്കം, നീളം കൂടിയ പാലം, മഹാത്മാഗാന്ധി സേതു, നീളം കൂടിയ നദി, ഗംഗാനദി, മൃഗശാല, സുവോളജിക്കൽ ഗാർഡൻ കൽക്കത്ത, സമതലം, ഗംഗാ സമതലം, നീളം കൂടിയ റെയിൽപാലം, നെഹ്റു സേതു, നീളം കൂടിയ കനാൽ, ഇന്ദിരാഗാന്ധി കനാൽ, പക്ഷി സങ്കേതം, ഭരത്പൂർ, മ്യൂസിയം, നാഷണൽ മ്യൂസിയം കൊൽക്കത്ത, റോഡ്, ഗ്രാൻഡ് ട്രങ്ക്, ഗോപുരം, കുത്തബ് മിനാർ, സംസ്ഥാനം, രാജസ്ഥാൻ, മരുഭൂമി, താർ മരുഭൂമി, പർവ്വതനിര, ഹിമാലയ പർവ്വതനിര, നഗരം, മുംബൈ, സിവിലിയൻ ബഹുമതി, ഭാരതരത്നം, സൈനിക ബഹുമതി, പരമവീരചക്രം, സാഹിത്യ ബഹുമതി, ജ്ഞാനപീഠം, ശുദ്ധജല തടാകം, ചിൽക്ക, മുസ്ലിം പള്ളി, ജുമാ മസ്ജിദ് ഡൽഹി, വാണിജ്യ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആഴം കൂടിയ തുറമുഖം, വിശാഖപട്ടണം, ഓഡിറ്റോറിയം, ശ്രീ ഷൺമുഖാനന്ദ ഹാൾ, മുനിസിപ്പൽ കോർപ്പറേഷൻ, മുംബൈ, കൃത്രിമ തടാകം, ഗോവിന്ദ സാഗർ, നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം, ഖരഗ്പൂർ, കൂടുതൽ ദൂരം ഓടുന്ന ട്രെയിൻ, ഹിമസാഗർ എക്സ്പ്രസ്, ജനസംഖ്യയുള്ള സംസ്ഥാനം, ഉത്തർപ്രദേശ്, ജനസംഖ്യയുള്ള നഗരം, മുംബൈ, കൂടുതൽ വനമുള്ള സംസ്ഥാനം, മധ്യപ്രദേശ്, വേഗത കൂടിയ ട്രെയിൻ, ശതാബ്ദി എക്സ്പ്രസ്, കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം, കേരളം, മരുഭൂമി, ധാർ മരുഭൂമി, പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി, വെള്ളച്ചാട്ടം, ജർസോപ്പ, കേന്ദ്രഭരണ പ്രദേശം, അന്തമാൻ നിക്കോബാർ, കോട്ട, ചെങ്കോട്ട, വാതിൽ, ബുലന്ദർവാസ, വിമാനത്താവളം, ഇന്ദിരാഗാന്ധി വിമാനത്താവളം ഡൽഹി, അണുശക്തി നിലയം, ഭാബ ആറ്റോമിക് റിസർച്ച് സെന്റർ, ആദിവാസി വിഭാഗം, സന്താൾ, പ്ലാനറ്റോറിയം, കൊൽക്കത്ത, സ്വകാര്യ ബാങ്ക്, ICICI, ക്രിസ്ത്യൻ പള്ളി, സെന്റ് കത്തീഡ്രൽ, സിനിമ അവാർഡ്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, ശാസ്ത്രജ്ഞൻ അവാർഡ്, MS ഭട്നാഗർ, സ്പോർട്സ് അവാർഡ്, രാജീവ് ഗാന്ധി ഖേൽ രത്ന, പരിശീലക അവാർഡ്, ദ്രോണാചാര്യ, കൂടുതൽ ജനസാന്ദ്രത, പശ്ചിമ ബംഗാൾ, കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനം, ഉത്തർപ്രദേശ്, സാക്ഷരതയുള്ള ജില്ല, ഐസ്വാൾ, പൊക്കമുള്ള അണക്കെട്ട്, തെഹരി, കൂടുതൽ സംസ്ഥാന അതിർത്തികൾ, ഉത്തർപ്രദേശ്, കൂടുതൽ വിദേശ അതിർത്തികൾ, ജമ്മു കാശ്മീർ, കൂടുതൽ കടൽ തീരം, ഗുജറാത്ത്, കൂടുതൽ വരണ്ട പ്രദേശം ഏതാണ്, ജയ്സാൽമീർ, പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള സംസ്ഥാനം, പഞ്ചാബ്, ജലസേചന പദ്ധതികൾ കൂടുതലുള്ള സംസ്ഥാനം, പഞ്ചാബ്, പട്ടികജാതിക്കാർ കൂടുതലായുള്ള സംസ്ഥാനം, ഉത്തർപ്രദേശ്, ജനസംഖ്യാ വളർച്ച കൂടുതലുള്ള സംസ്ഥാനം, നാഗാലാൻഡ്, ശിശുമരണ നിരക്ക് കൂടുതലുള്ള സംസ്ഥാനം, ബീഹാർ, ജനന നിരക്ക് കൂടുതലുള്ള സംസ്ഥാനം, ഉത്തർപ്രദേശ്, ആദിവാസികൾ കൂടുതലുള്ള സംസ്ഥാനം, മധ്യപ്രദേശ്, ജലവൈദ്യുത പദ്ധതികൾ കൂടുതലുള്ള സംസ്ഥാനം, മഹാരാഷ്ട്ര, സ്ത്രീ സാക്ഷരത കൂടുതലുള്ള സംസ്ഥാനം, കേരളം, വലിയ ദ്വീപ് സമൂഹം, അന്തമാൻ, വലിയ സ്റ്റോക്ക് മാർക്കറ്റ്, മുംബൈ, കൂടുതൽ ചേരികളുള്ള പ്രദേശം, ധാരാവി, വലിയ ലൈബ്രറി, നാഷണൽ ലൈബ്രറി കൊൽക്കത്ത, വലിയ ഇടനാഴി, രാമേശ്വരം ക്ഷേത്രത്തിലെ ഇടനാഴി, വലിയ പോസ്റ്റ് ഓഫീസ്, മുംബൈ GPO. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്ഥാനീയർ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഡൽഹി സിംഹാസനത്തിലിരുന്നത് റസിയ സുൽത്താന, വിദേശകാര്യമന്ത്രി ലക്ഷ്മി എൻ മേനോൻ, വനിതാ ഗവർണർ സരോജിനി നായിഡു, വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി, വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ്, IAS ഓഫീസർ അന്ന രാജം ജോർജ്, IPS ഓഫീസർ കിരൺ ബേദി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ലൈല സേദ്, സുപ്രീം കോടതി ജഡ്ജി മീറ സാഹിബ് ഫാത്തിമ ബിവി, ശാസ്ത്രജ്ഞ ഉദ്ദലാക അരുണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യക്കാരിയായ പ്രസിഡന്റ് സരോജിനി നായിഡു, കേന്ദ്രമന്ത്രി രാജകുമാരി അമൃത കൌർ, അംബാസിഡർ വിജയലക്ഷ്മി പണ്ഡിറ്റ്, സ്റ്റേറ്റ് അസംബ്ലിയിലെ സ്പീക്കർ ഷാനുദേവി, UN ജനറൽ അസംബ്ലിയിലെ ഇന്ത്യൻ പ്രസിഡന്റ് വിജയലക്ഷ്മി പണ്ഡിറ്റ്, ഏകയായി വിമാനം പറത്തിയത് ഹരിത കൌർ ഡ്യൂൾ, എവറസ്റ്റ് കീഴടക്കിയത് ബച്ചേന്ദ്രപാൽ, അന്റാർട്ടിക്കയിലെത്തിയത് മേഹർ മൂസ്, മിസ് യൂണിവേഴ്സ് സുസ്മിത സെൻ, ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ഹർഷ, ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്നത് ആരതി സാഹ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് ദേവിക റാണി, സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് അമൃത പ്രീതം, ലോകസുന്ദരി പട്ടം നേടിയത് റീത്ത ഫാരിയ, ഹൈക്കോടതി ജഡ്ജി അന്ന ചാണ്ടി, സ്പീക്കർ സുശീല നെയ്യാർ, പ്രതിപക്ഷ നേതാവ് സോണിയ ഗാന്ധി, ചീഫ് എഞ്ചിനീയർ PK ത്രേസ്യ, സബ് കളക്ടർ അന്ന ജോർജ് മൽഹോത്ര, വിദേശകാര്യ സെക്രട്ടറി നിരുപമ റാവു, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ VS രമാദേവി, ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗള, ഭാരതരത്നം നേടിയത് ഇന്ദിരാഗാന്ധി, ഭാരതരത്നം നേടിയ സംഗീതജ്ഞ